സർക്കിൾ എന്ന പാഠത്തിലെ പേജ് നമ്പർ 53 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. ക്വസ്റ്റ്യൻ ഇതാണ്, ദ നമ്പേഴ്സ് 1, 4, 8 ഓൺ എ ക്ലോക്സ് ഫേസ് ആർ ജോയിൻഡ് ടു മേക്ക് എ ട്രയാങ്കിൾ. കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ദിസ് ട്രയാങ്കിൾ. ഹൗ മെനി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ക്യാൻ ബി മേക്ക് ബൈ ജോയിനിങ് നമ്പേഴ്സ് ഓൺ ക്ലോക്സ് ഫേസ്. അതായത് ഒരു ക്ലോക്കിലെ 1, 4, 8 എന്നീ നമ്പേഴ്സ് ജോയിൻ ചെയ്ത് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ആംഗിൾസ് എത്രയൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഇനി ചോദിച്ചിരിക്കുന്നത് ഈ ക്ലോക്കിലെ നമ്പേഴ്സ് യോജിപ്പിച്ച് എത്ര ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇങ്ങനെ ഇതിപ്പോ 1, 4, 8 യോജിപ്പിച്ചാണ് ഒരു ട്രയാങ്കിൾ കിട്ടിയത്. ഇതുപോലെ ഈ ക്ലോക്കിലെ നമ്പേഴ്സുകൾ 3 വീതം ജോയിൻ ചെയ്ത് എത്ര ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ഫോം ചെയ്യാം എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇത് ആദ്യം പറഞ്ഞിരിക്കുന്നത് 1, 4, 8 യോജിപ്പിച്ച് നമുക്കൊരു ട്രയാങ്കിൾ ഇവിടെ കിട്ടി. ഈ ട്രയാങ്കിളില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അടുത്തടുത്ത രണ്ട് നമ്പേഴ്സ് ജോയിൻ ചെയ്താല് അതിനിടയിൽ ഉണ്ടാകുന്ന ആംഗിൾ എത്രയായിരിക്കും ഒരു സർക്കിളില്. ഇവിടെ നമുക്കറിയാം ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രി ആണ്. ഇതിനെ 12 തുല്യ ഭാഗങ്ങളായിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 1, 2, 12 ആണ്. അപ്പൊ ഇതിന് ഈക്വൽ ആയി ഇതിനിടയിലുള്ള ആംഗിൾസ് അത് എത്രയായിരിക്കും ഇവിടെ. അതായത് ഇവിടെ 1 ഉം 2 ഉം കൂടെ സെന്ററിലേക്ക് യോജിപ്പിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാകുന്നു. 2 ഉം 3 ഉം കൂടെ യോജിപ്പിക്കുകയാണെങ്കിൽ സെന്ററിൽ ഒരു ആംഗിൾ ഉണ്ടാകുന്നു. ആ ഒരു ആംഗിൾ എത്രയായിരിക്കും? അല്ലെങ്കിൽ ഈ 1 ഉം 2 ഉം കൂടെ ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ആർക്കുണ്ട്. ആ ആർക്ക് മൂലം സെന്ററിൽ ഉണ്ടാകുന്ന ആംഗിൾ എത്രയാണെന്നാണ് നമ്മൾ ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് നമുക്കറിയാം 12 തുല്യ ഭാഗങ്ങളായിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സെന്റർ ആംഗിൾ 360 ആണ്. അപ്പൊ രണ്ട് നമ്പേഴ്സ് യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സെന്റർ ആംഗിൾ ഒബ്റ്റെയിൻഡ് ഈസ് 360 ÷ 12. തുല്യമായിട്ടുള്ള 12 ഭാഗങ്ങൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ രണ്ട് അടുത്തടുത്ത നമ്പറുകൾ യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ആണ്. ഇനി നമുക്ക് ഇതിന്റെ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ ഈ ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന ട്രയാങ്കിൾ ഇങ്ങോട്ടേക്ക് എടുത്ത് വരച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ട്രയാങ്കിൾ ABC എന്ന് നമുക്ക് ഇവിടെ നോട്ട് ചെയ്യാനായിട്ട് പറ്റുന്നു. ഈ ABBCAC കോഡായിട്ട് കാണുക. കോഡായിട്ട് കാണുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ നോക്കിയേ 1 ഉം 4 ഉം കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഇതിനിടയിലുള്ള സ്പേസ് അല്ലെങ്കിൽ ആംഗിൾ എത്രയാണെന്ന്. ഇത് 30 ആണ്, ഇത് 30 30. അപ്പൊ 30 + 30 + 30, അപ്പൊ നമുക്ക് ഇത് സെന്റർ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ് കിട്ടുന്നത്. അതായത് BC യോജിപ്പിച്ചു കഴിയുമ്പോൾ അതിന്റെ സെന്റർ ആംഗിൾ 90 ഡിഗ്രി കിട്ടുന്നു. ഇനി AB യോജിപ്പിച്ചു കഴിയുമ്പോൾ നോക്കിയേ ഇവിടെ ഒരു 30, ഇതൊരു 30, ഇവിടെ ഒരു 30, ഇവിടെ ഒരു 30, 3, 12. അപ്പൊ ABയുടെ കോഡ് മൂലം സെന്ററിൽ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ്. ഇനി AC യോജിപ്പിച്ചു കഴിയുമ്പോൾ 1, 2, 3, 4, 5 I 3 15, അതായത് 5 × 30 = 150. അപ്പൊ ACയുടെ സെന്റർ ആംഗിൾ എന്ന് പറയുന്നത് AC മൂലം ഉണ്ടാകുന്ന കോഡിൽ ഉണ്ടാകുന്ന സെന്റർ ആംഗിൾ 150 ഡിഗ്രി ആണ്. സോ ടോട്ടൽ 360 ഡിഗ്രി നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഓരോ ആംഗിളും കണ്ടുപിടിച്ചാൽ മതി. അത് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, ഇത് ഞാൻ പറഞ്ഞു കോഡായിട്ട് സങ്കല്പിക്കുക. AC എന്ന് പറയുന്ന ഒരു കോഡ്, അതായത് സെന്റർ ആംഗിൾ 150. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാകുന്ന ആംഗിൾ ആണല്ലോ ഈ ആംഗിൾ ABC എന്ന് പറയുന്നത്. അപ്പൊ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ 150 യുടെ പകുതി വരും, 75. അതുപോലെ തന്നെ AOB ഇതിന്റെ സെന്റർ ആംഗിൾ 120 ആണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടായിരിക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 120യുടെ പകുതി 60 വരുന്നു. ആംഗിൾ ABC എന്ന് പറയുന്നത് 60 വരുന്നു. ഇനിയുള്ളത് എന്താണ്, AOC ഇതിന്റെ സെന്റർ ആംഗിൾ AC മൂലമുള്ള കോഡ് മൂലം സെന്ററിൽ ഉണ്ടാകുന്ന ആംഗിൾ 150 ആണ്. അതിന്റെ ഹാഫ് ആണ്, 75 വരുന്നത്. ഇനി ഇവിടെ BC മൂലം ഉണ്ടാകുന്ന സെന്റർ ആംഗിൾ ആണ് 90. അതിന്റെ ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാകുന്ന ആംഗിൾ ആണ് ആംഗിൾ CAB, അത് 45 ഡിഗ്രി വരുന്നു. അങ്ങനെ നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ആംഗിൾസ് എല്ലാം കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നു. ഇനി നമുക്ക് ഇതില് എത്ര ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റുമെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഹൗ മെനി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ക്യാൻ ബി ഫോം യൂസിംഗ് ദീസ് നമ്പേഴ്സ്. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ 1, 4, 8 ആയിരുന്നു ആദ്യത്തെ ഒരു പെയർ. ഇനി അടുത്ത് എടുക്കാൻ പറ്റുന്ന ഏതാ? 1, 5, 9 യോജിപ്പിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടുന്നു. പിന്നെ 2, 6, 10 എടുത്തു കഴിയുമ്പോൾ അടുത്ത ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. 3, 7, 11 അടുത്തത്. 4, 8, 12 നമുക്ക് അങ്ങനെ വി ക്യാൻ മേക്ക് 4 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ബൈ യൂസിംഗ് ദീസ് നമ്പേഴ്സ്.